ഓണമാണ്, ആഘോഷത്തിൻ്റെ സമയമാണ്. പക്ഷേ എന്നത്തെയും പോലെ ആഘോഷിക്കാം എന്ന് കരുതിയാൽ ആഘോഷങ്ങൾ ആശുപത്രികളിലാകിപ്പോവും എന്നുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇത്തവണത്തെ ഓണം സൂക്ഷിച്ചു തന്നെ വേണം. സൂക്ഷിച്ചില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടി വരും എന്നുള്ള മുന്നറിയിപ്പ് ആരോഗ്യ വിദഗ്ധരിൽ നിന്നും നമ്മുടെ ഭരണകൂടത്തിൽ നിന്നുമൊക്കെ ഉണ്ടായിരിക്കുന്നു. പ്രതിദിന രോഗികളുടെ എണ്ണം 10,000 മുതൽ 20,000 വരെ എത്തിയേക്കാമെന്നുള്ള സൂചനയുണ്ട്. ആ സൂചനയൊക്കെ നമ്മുടെ ആരോഗ്യ വിദഗ്ധരടക്കം മുന്നിൽ കാണുന്നത് ഈ ഓണത്തിൻ്റെ ആവേശത്തിനിടയിൽ ജനമെല്ലാം മറന്ന് തെരുവിലിറങ്ങുമെന്നും സാമൂഹിക അകലവും മാസ്കുമൊക്കെ മറന്നു പോകും എന്നുമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ മുന്നറിയിപ്പുകൾ ഗൗരവത്തോടെ കണ്ട് അത്തരമൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കലാണ് നമ്മുടെ ദൗത്യം എന്ന് നാം തിരിച്ചറിയണം. എത്ര പ്രചരണ മാർഗങ്ങൾ ഉണ്ടായാലും എത്ര ബോധവൽക്കരണം ഉണ്ടായാലും നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല എന്ന് പലവട്ടം തെളിയിച്ചിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും 10,000 കണക്കിന് ആളുകൾ ദിവസവും മാസ്ക് വയ്ക്കാതെ തെരുവിലിറങ്ങുന്നതിന് അറസ്റ്റിലാകുന്നത്, അവർക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത്. അത്തരമൊരു സാഹചര്യമുള്ള നാട്ടിൽ ഓണം എന്ന ഒരു പൊതുവികാരം കൂടി ഉണ്ടാകുമ്പോൾ ഈ നിയന്ത്രണങ്ങളും നിയമവുമൊക്കെ കാറ്റിൽ പറത്തപ്പെടും എന്നുള്ളതിൻ്റെ തെളിവുകളായി ഒട്ടേറെ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട വാണിജ്യ വ്യാപാര കേന്ദ്രങ്ങളിലൊക്കെ അഭൂതപൂർവമായ തിരക്കുണ്ടായി തുടങ്ങിയിരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ അത് കൂടുകയുള്ളൂ. ഓണത്തോടടുക്കുമ്പോൾ കൂടുതൽ അവധിയും ഒക്കെയായി മാറുമ്പോൾ ആ തിരക്ക് വലിയ തോതിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നും അത് രോഗവ്യാപനത്തിനുള്ള ഒരു പ്രധാന കാരണമായി മാറിയേക്കുമെന്നുമൊക്കെയുള്ള ആശങ്ക ഇപ്പോഴും നമ്മുടെ ആരോഗ്യവകുപ്പിനുണ്ട്. ഉദാഹരണത്തിന്, നമ്മുടെ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രമായ ചാല എന്നാൽ ഓണമെത്തുമ്പോൾ ചാല എന്നാൽ ഒരു ചാകരയാണ്. അതുകൊണ്ട് ആളുകളുടെ ഒരു വല്ലാത്ത ഒഴുക്കാണ്. തിരുവനന്തപുരത്ത് ഈ ഓണക്കാലത്ത് സന്ദർശിച്ചിട്ടുള്ള ആളുകൾക്കറിയാം, തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു മേഖല മുഴുവൻ, അത് തിരുവനന്തപുരത്ത് മാത്രമല്ല ഇപ്പോൾ കോഴിക്കോടായാലും ഒക്കെ വിടായി തെരുവിലൊക്കെ ആയാലും ഈ ഓണക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന തിരക്ക് നമുക്ക് നന്നായി അറിയാവുന്നതാണ്. അപ്പോൾ ഈ ചാല, ഞാൻ തിരുവനന്തപുരത്തിൻ്റെ കാര്യം പറയുന്നത് തിരുവനന്തപുരത്ത് എത്രയോ വർഷങ്ങളായി നമ്മളത് കണ്ട് ശീലിക്കുന്നത് കൊണ്ടാണ്. തിരുവനന്തപുരം നഗരത്തിൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ ഇറങ്ങി ഈ ചാലയിലേക്ക് പോകുന്ന ആളുകൾക്കൊക്കെ കാണാൻ കഴിയുന്ന ഒരു കാഴ്ച, റോഡിൻ്റെ രണ്ട് സൈഡുകളിലും നിറഞ്ഞ് വഴിയോര കച്ചവടക്കാർ, അവിടെയൊക്കെ ഇങ്ങനെ ഒഴുകി നടക്കുന്ന ജനം, അതൊരു വല്ലാത്ത കാഴ്ചയാണ്. ആ കാഴ്ചയിലേക്ക് നമ്മൾ ഇത്തവണയും പോയിക്കൊണ്ടിരിക്കുന്നു. നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴും ആ നിയന്ത്രണങ്ങളൊക്കെ ഓണത്തിൻ്റെ മുന്നിൽ ഷൂ ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആളുകൾ പോകുന്നത്. അത്തരമൊരു ധാരണ ഉണ്ടാകേണ്ടതില്ല. അതിനിടയിൽ വേറെ ചില ഉളുപ്പില്ലാത്ത വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അത് ഈ രാഷ്ട്രീയമായി അല്ലെങ്കിൽ മതപരമായി അന്ധത ബാധിച്ച ചില മനുഷ്യർ നടത്തുന്ന വിമർശനങ്ങൾ. ഇത് ബക്രീദ് 100 പേരൊക്കെ വെച്ച് ആഘോഷിച്ചുകൊള്ളാൻ പറഞ്ഞു ഓണം വീട്ടിലിരുന്ന് ആഘോഷിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്രേ. ഓണം വീട്ടിലിരുന്ന് ആഘോഷിച്ചില്ലെങ്കിൽ ആശുപത്രിയിൽ കിടന്ന് ആഘോഷിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് മുഖ്യമന്ത്രി അത് പറഞ്ഞത്. അതിനകത്ത് വർഗീയത കാണേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ ഓണത്തിനൊരു മതവുമില്ല, ഓണത്തിനൊരു വർഗീയതയുമില്ല. ഓണം കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാണ്. ചില മഹാന്മാർ ആ തരത്തിൽ വിമർശനം, ഇതാ ബക്രീദ് ആഘോഷിച്ചുകൊള്ളാൻ പറഞ്ഞു ഓണം വീട്ടിലിരുന്ന് ആഘോഷിക്കണം എന്ന് പറയുന്നു. ഓണമായാലും ബക്രീദായാലും ഒക്കെ വീട്ടിലിരുന്ന് തന്നെ ആഘോഷിക്കേണ്ടതാണ്. പിന്നെ ബക്രീദിന് പള്ളികളിൽ പോയി ഈ ആദ്യം റമദാൻ ദിനത്തിൽ പോലും പ്രാർത്ഥനകൾ നടത്താൻ കഴിയാതിരുന്ന ആ വിശ്വാസി സമൂഹത്തിന് കേന്ദ്ര സർക്കാർ തന്നെ പ്രഖ്യാപിച്ച ഇളവുകളുടെ അടിസ്ഥാനത്തിൽ ആരാധനാലയങ്ങളിൽ പോകുന്നതിനുള്ള ഇളവുകൾ അവർക്ക് ബാധകമാണ് എന്ന് മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. അത് ആ സമയത്ത് തന്നെ വിശദീകരണം നൽകിയിരുന്നതാണ്. പക്ഷേ ഇപ്പോഴും അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് ഓണം, ഇനി ഓണത്തെയും കൂടി ഈ പറയുന്ന ടീംസ് ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോകാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഹിന്ദുവിൻ്റേത് എന്ന് പറയുന്നത് ഹിന്ദു എന്ന് കേട്ടാൽ അത് ഞങ്ങളാണ് എന്ന് പറയുന്ന ആളുകളാണ് ഈ പറയുന്ന വികാരം ഉയർത്തിക്കൊണ്ട് അതിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും അത്തരത്തിലുള്ള കുപ്രചരണങ്ങളും അത്തരത്തിലുള്ള വർഗീയ പ്രചരണങ്ങളും വിദ്വേഷ പ്രചരണങ്ങളും ഒക്കെ ഇതിൻ്റെ ഭാഗമായി നടക്കും. ഓണക്കിറ്റിൻ്റെ കാര്യത്തിലടക്കം അങ്ങനെ നടക്കുന്നില്ലേ? അത് നാം ഗൗനിക്കേണ്ട കാര്യമില്ല. നാം ചിന്തിക്കേണ്ടുന്ന കാര്യം നമ്മളോട് വീട്ടിലിരിക്കാൻ പറയുന്നത് നമ്മളുടെ നന്മയെ കരുതിയാണ്. എന്തായാലും പഴയതുപോലെ നമുക്ക് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാൻ കഴിയില്ല. സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടികൾ ഉണ്ടാകില്ല. വർണ്ണക്കാഴ്ചകളില്ല. നമ്മൾ ഇതിനു മുമ്പ് പ്രളയമുണ്ടായ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷവും അതുപോലെ തന്നെയാണല്ലോ ഓണം ആഘോഷിച്ചത്. മൂകമായ ഒരു ഓണമായിരുന്നില്ലേ? അതുകൊണ്ട് ആ തരത്തിൽ ചിന്തിച്ചാൽ മതി.
ഇതൊരു പ്രതിസന്ധി ഘട്ടമാണ് എന്നറിയണം. വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാതെ ഒരു മാസത്തിലധികം കഴിച്ചു കൂട്ടിയവരാണ് നമ്മൾ, കിട്ടിയത് ഭക്ഷിച്ചവരാണ് നമ്മൾ. അതുകൊണ്ട് അത്തരമൊരു സാഹചര്യത്തിലേക്ക് ഇനിയും നമ്മൾ പെട്ടുപോകാതിരിക്കാൻ ആ മുൻകരുതലുകൾ മുന്നറിയിപ്പുകൾ ഗൗരവത്തോടെ എടുക്കണം. ഓണത്തിന് നമുക്ക് നമ്മോട് തന്നെ നൽകാൻ കഴിയുന്ന ഒരു നീതി അതാണ്.